Assalamu alaikum wa rahmatullahi wa barakatuh. Priya putta kutukare, priya suhurtukale, priya muhibbingale. Sayamis irattagal. Adinepattiyittu kalangal kumbu thanne mahanmaraya panditanmar charcha cheyittittundu ennathaanu yatharthyam. Innippo sayamis irattagalanu ellarkkum arayam. Rendu thalayayittum. രണ്ട് ശരീരങ്ങളായിട്ട് ഒട്ടിയിട്ടുമൊക്കെ സയാമീസ് ഇരട്ടകളുണ്ട്. ശസ്ത്രക്രിയയിലൂടെയൊക്കെ പുറത്തെടുക്കുന്നു. അതുമായി ധാരാളം ചർച്ചകൾ മഹാന്മാർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പം കാലോചിതമാണ് ഇസ്ലാമിൻ്റെ എല്ലാ പോക്കുകളും റൂട്ടുകളും എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആനന്ദ സുഖങ്ങളാണ്. നമ്മുടെ മതത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളില്ല. ഏത് വിഷയത്തിലും എമ്പാടും എങ്ങനെ വന്നാലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനെപ്പറ്റിയിട്ട് വ്യക്തമായി കൊണ്ട് മസ്അലകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. സയാമീസ് ഇരട്ടകളെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഇമാം ഷാഫിഈ തങ്ങൾ ഒരു സയാമീസിനെ തന്നെ കല്യാണം കഴിച്ചു എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നത്. ഇമാം ഖതീബ് ഷർബീനി റഹിമഹുല്ല അവിടുത്തെ മുഗനി മെഹ്താജ് ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥം നേവി ഇമാമിൻ്റെ മിൻഹാജിൻ്റെ ഷറഹ് ഇതിൻ്റെ 5-ാം വോള്യം ഇതിൻ്റെ 372-ാമത്തെ പേജിൽ പറയുന്നു. വഅനി ഷാഫിഇ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഉഖ്ബിറ ബിംറഅത്തിൻ ലഹാ റഅസാനി. ഷാഫി ഇമാമിനൊരു വിവരം കിട്ടി, ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീക്ക് രണ്ട് തലയുണ്ട്. അതന്നെ സയാമീസ്, രണ്ട് തലയുണ്ട്, രണ്ട് തലയുള്ള ഒരു സ്ത്രീയുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഫനകഹ, ഇമാം ഷാഫിഈ തങ്ങൾ അവളെ കല്യാണം കഴിച്ചു. ബിം 100 ദീനാർ, 100 ദീനാർ കൊടുത്തിട്ട്, 100 ദീനാർ മെഹർ കൊടുത്തിട്ട് എന്തു ചെയ്തു? അവളെ കല്യാണം കഴിച്ചു. എന്തിനു വേണ്ടി? വനലറ ഇലൈഹ വത്തല്ലഖഹ, അവളെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് അവരുടെ നീക്കുപോക്കുകൾ, അവരുടെ മസ്തരകൾ? ധാരാളം കാര്യം അവിടെ ചർച്ച ചെയ്യാനുണ്ട്. കുറച്ചൊന്നുമല്ല, 1, 2, 3 ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാരണം സയാമീസ് ഇരട്ടകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ആണും പെണ്ണും കലർന്നിട്ടായിരിക്കും. ഒന്ന് പെണ്ണും ഒന്ന് ആണുമായിട്ട് വരും, രണ്ടും പുരുഷന്മാരായിട്ടും വരും, രണ്ട് സ്ത്രീകളും വരും. അപ്പം ചില സ്ഥലത്ത് ഒന്നാണും ഒന്ന് പെണ്ണും എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്നിനൊക്കെ മെൻസസ് ഉണ്ടാകും, അത് പെണ്ണ, മറ്റേന് മെൻസസ് ഇല്ല. അപ്പം നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ചർച്ച വരും. മെൻസസ് ഉള്ളതായ സ്ത്രീ നിസ്കരിക്കൂല, അപ്പോൾ പിന്നെ ഈ പറയുന്ന പുരുഷനോ ഓമ്പളോട് കൂടുക വേണ്ടത്? അല്ല, ഓ നിസ്കരിച്ചാൽ വേണ്ടത്, നിസ്കരിച്ച സമയത്ത് ഇവിടുണ്ടാവില്ല. അപ്പം ഇതിനെപ്പറ്റി വിശാലമായിട്ട് വിശകലനം ഇമാം ഖതീബ് ഷർബീനി റഹിമഹുല്ല മുഅനി മുത്താജിനും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല തുഹ്ഫത്തുൽ മുത്താലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് മസലകളൊക്കെ ഇവിടെ കയറി വരും, അതൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ പഠിക്കാണ്ട് നമ്മളിലുള്ള ഹുക്കുമ്പോൾ അവർക്ക് വരിക. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരട്ടകളെ കണ്ടാൽ പെട്ടെന്ന് ശസ്ത്രക്രിയയിലൂടെയൊക്കെ എന്താകും? അത് മുറിച്ചിട്ട് വേറെ ആക്കി, ഇത് വേറെ ആക്കിയൊക്കെ ചെയ്യും. അതിനാധുനിക യുഗം വളരെയധികം ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. പഴയകാലത്ത് അങ്ങനെയല്ല, ആ ഇരട്ടൻ്റെ ആ ഇരട്ട ഇരട്ടനെ അങ്ങനെ നയിക്കാറുണ്ടാകുക. ആ ഒന്നിച്ച് അങ്ങനെ പോകും, വേർപിരിച്ചാലും മറ്റൊന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ അങ്ങനെ കൂടുതൽ വരാത്തതിൻ്റെ കാരണം എന്താ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ശസ്ത്രക്രിയ ഇത് അപ്പോൾ തന്നെ തീരുമാനമാക്കി. ഏതായാലും ഏത് കാര്യത്തിലെമ്പാടും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും അറിവും, ഓഹ്, അതാണ് ഏറ്റവും ടോപ്പ്. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഇടപഴകലും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളും അത് വേറെ തന്നെയാണ്. ഒരു മതത്തിലും കിട്ടാത്ത ഒന്നാണത്. അള്ളാഹു നമ്മുടെ സത്യകരായ പണ്ഡിതന്മാർക്കും ഫുഖഹായിനും അലിമിയങ്ങൾക്കൊക്കെ അവരുടെയൊക്കെ ദറജ അള്ളാഹു തല ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കും മുഴുവനും അള്ളാഹു തല ഇസ്സത്തും അഭിമാനവുമുള്ള ആയുസ്സാരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മത്തിക്ക റഹ്മൻ റഹീം. അല്ലാഹു അലം ബിസ്സലാം.